ഫ്രണ്ട്സ് ചായ സോൾട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ സൺഡേ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയെന്ന് വെച്ചാൽ ഇവിടെ ബാംഗ്ലൂർ എച്ച് എൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു ടെമ്പിൾ വരുന്നത്. ശിവ ടെമ്പിളാണ് അവിടെ. എന്താണെന്ന് വെച്ചാൽ കൈലാസത്തിൽ പോയിട്ടുള്ള ആ ഒരു പ്രതീതി, നമുക്ക് അത്ര ആ ഒരു എഫക്റ്റ് തന്നെ അവിടെ വരും. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ എത്തിയ ശേഷം വീഡിയോസ് ഒക്കെ എടുത്തു, പക്ഷെ എൻ്റെ എടുക്കാനും അതിനെപ്പറ്റി പറയാനൊന്നും പറ്റില്ല. വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇന്ന് ആ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇതെന്താന്ന് മനസ്സിലാകുന്നില്ലാതോ, എന്തോ നേർച്ചയാണോ? യുവർ പ്രോബ്ലംസ് ഹിയർ ലീവ് ദം ബിഹൈൻഡ്. ഇവിടെ എല്ലാവരും ഇവിടെ കെട്ടുന്നാണ്. സ്റ്റാച്ചു, ഏറ്റവും വലിയ വലിയ സ്റ്റാച്ചു അത് അവിടുത്തെ പ്രത്യേകത. എനിക്ക് ഇതിന്റെ ഒരു ഇത് മനസ്സിലായിക്കില്ല എന്നാണ്. ഹരിദ്വാർ, 10 steps എബേ ഹരിദ്വാർ, അങ്ങനെയാണ് ഒരു ഒരു വല്ലാത്ത വൈബ് ഇവിടെ ഇവിടെ ഭവന. ഇതാണ് ഹരിദ്വാർ എന്നവിടെ. ഓ അയ്ശ്ശേരി, അങ്ങനെ ഹരിദ്വാർ ബ്രിഡ്ജ് അല്ലേ ഇത്, ഋഷികേശിൻ്റെത്. ഓക്കെ, ഇതാണ് ഇത് ഇതാണ് ബ്രിഡ്ജ് വരുന്നത്. പ്രത്യേക ഒരു വൈബ്. ഇനി വരുന്നത് ബദ്രീനാഥിലാ. കണ്ടോ, ഇവിടെ നല്ലൊരു എന്തെല്ലാം ഒരു വർക്കോ, ഭയങ്കര നല്ലൊരു കൂളായി നിൽക്കുന്നു ഇവിടെ.
ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ആ ഋഷികേശ ഹരിദ്വാർ ബ്രിഡ്ജ് വന്നത്. ബദ്രിനാഥ്, നമ്മൾ ബദ്രിനാഥിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതാ അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ശിവലിംഗം, ശിവൻ്റെ ഒരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നതാണ് കേദാർനാഥ്. കേദാർനാഥിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോരോ ശിവലിംഗങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതാണ് എൻ്റെ ഇത്. കൈലാസത്തിലേക്ക് ഇത്ര. നെക്സ്റ്റ് വരുന്നത് അമർനാഥ്. അമർനാഥ്, അയ്യോ ഇതാ, ഇത് ഫ്രീസ് ആണല്ലോ. നല്ല കോപ്പർ പൈപ്പ് കൊടുത്താണോ? ആ അതല്ലേ, കണ്ട ഈ ഒരു ലിംഗത്തിന് പതി. ഇത് ഫുൾ ഐസ് ആയിട്ടാ, ഇതാണ് ഇത്. ഇങ്ങനെ സിമെന്റ് കൊണ്ട് ഇതാക്കിയതാ തോന്നില്ലേ ജിയ. രാഹുൽ അയ്യോ എനിക്ക് പേടിയാന്നത്. ഭയങ്കര ഇടുങ്ങി പിടിച്ച സ്പേസ്, അത്ര സ്ഥലമുള്ള കണ്ടാ. ഇതാ ഇത് കഷ്ടി ചെറുക്കി ഇറങ്ങിപ്പോ സ്പേസ് ആണല്ലോ. ഭയങ്കര ഭയങ്കര ടെൻഷനാണ്. അയ്യോ പെട്ടെന്നൊന്ന് പുറത്തിറങ്ങണ്ടീനു. അണ്ട് ഈ ഇത്ര സ്പേസ് ആണല്ലോ നമുക്ക് ഇറങ്ങി പോവാന്. ഭയങ്കര ഇടുങ്ങി പിടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കൂടെ ആവുമ്പോൾ എന്താ പറയാ, ഒരു വല്ലാത്ത ഇറിറ്റേഷൻ. പക്ഷെ ഭയങ്കര തണുപ്പ് പോലെ ഉള്ളൊരു സ്ഥലമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ കൂടുതൽ ഐതിഹ്യം കാര്യങ്ങളൊന്നും അറിയാണ്ട് ഇവിടുത്തേക്ക് ഒന്ന് വന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇതാണ് ഇത്. ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഇവിടെ ഇറങ്ങാൻ പോകുന്നതാണ്. അയ്യോ ശിവലിംഗത്തില് എന്താ പറയാ, പാലഭിഷേകം നടത്തുന്നതാണ് കണ്ടോ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇവിടെ എല്ലാവരും വന്ന് കാണണം എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി ക്യൂ നിന്നിട്ട് ഒരു പാല് തരും. അപ്പോൾ പാലഭിഷേകം നടത്ത ശിവലിംഗത്തിൽ നമുക്ക് നേരിട്ട് ചെയ്യാം. ഇവിടെ എല്ലാം അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് എൻട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു പാസ് എടുക്കണം അല്ലേ. ഒരാൾക്ക് 250 രൂപ വരുന്ന ഒരു പാസ് എടുക്കണം. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ഒരാൾക്ക് 250 രൂപയോട് കയറാൻ. ഇത്ര വലിയ ശിവലിംഗ അമ്മടെ മറ്റേ ആടണ്ടല്ലേ. പക്ഷെ അത് ഈ ഇത്ര ഇല്ലത്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ ശിവലിംഗം കാശി നാഗേശ്വര. ഓ അതാണ് ഇവിടുത്തെ ഇത് ഫുള്ള് ഇത് അല്ലേ. Lord Shiva is inside your heart. Discover the chocolate inside your heart.
ചുറ്റും കണ്ടോ ഇവിടെ സ്പേസ് ഉണ്ട് ഇങ്ങനെ വെള്ളം പോകുന്നത്. അപ്പൊ അതിലേക്ക് എള്ള് തിരി കത്തിച്ച് വെക്കുന്ന അതിന് നമുക്ക് ഇവിടെ നിന്ന് തരുവേ കണ്ടോ. ഇതാണിത്, ഒരു കോയിൻ തരുന്നുണ്ട്. അതില് കോയിൻ തന്നിട്ടുണ്ട്, ഇതിൽ ഓം നമ ശിവായ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ശിവന്റെ ഒരു ശിവന്റെ ഫേസ് വരുന്നുണ്ട്. ഇതിലിപ്പോ എള്ളുണ്ട്, പിന്നെ കൂടാണ്ട് ഇതിന്റെ അടിയിൽ ചെറിയൊരു ക്യാൻഡിൽ ഉണ്ട്, ഒരു കോയിൻ ഉണ്ട്. ഈ കോയിൻ വന്നിട്ട് നമ്മൾ ഇവിടെ ഇതിന്റെ അതിലേക്ക് ഇടും, കാണുന്നില്ലേ, അങ്ങോട്ട് ഇടുക. പിന്നെ ഈ എള്ളതിന് ഇവിടെ കത്തിച്ച് വെക്കുക, എല്ലാരും കത്തിച്ച് വെക്കുന്നുണ്ട് കണ്ടോ. നമ്മളൊരു നമ്മുടെ ആഗ്രഹങ്ങള് പ്രാർത്ഥിച്ച് ഇതിന്റെ ഇതിലേക്ക് വെക്കുക എന്നുള്ളതാണ് ഇത്. നവഗ്രഹ പൂജയാണ് ഇത്. മംഗളാരാഹോ ശനി ഗേതു അങ്ങനെ നവഗ്രഹങ്ങളുണ്ട്. മേലെ ഭാഗമാണെങ്കിലും അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഗ്രഹങ്ങൾ ഫുൾ വരച്ചിട്ടും അങ്ങനെയാണുള്ളത്. ഫുൾ കണ്ട നക്ഷത്രങ്ങളിട്ട് വരുന്ന ഫുൾ ഇതൊക്കെ സ്റ്റാർസ് ആയിട്ട്. പിന്നെ ഇതെല്ലാം ഓരോരോ ഗ്രഹങ്ങളെ സൂചിപ്പിച്ചിട്ട്, ചന്ദ്രൻ സൂര്യൻ അങ്ങനെ എല്ലാ ഗ്രഹങ്ങളെ സൂചിപ്പിച്ചിട്ട് നവഗ്രഹങ്ങളുടെ പൂജ നടത്തുന്ന സ്ഥലം. ശരിക്കും അങ്ങനെ ഒരു ഒരു ഗ്രഹത്തിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു പ്രതിജ്ഞ അവിടെ കിട്ടുന്നത് കണ്ടോ. പുറത്തുനിന്ന് കാണിച്ചതാണ് ഞാൻ കണ്ടോ. ഇതൊരു അതേപോലെ എക്സ്പെരിമെൻ്റ് നമുക്ക് ഭയങ്കര ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് നല്ലടാ ഒരു ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സ്ഥലം ശരിക്കൊരു ബദ്രീനാഥിലെല്ലാം പോയി കൈലാസത്തിൽ പോയൊരു ഫീലിംഗ്സ് ഉണ്ട്. ഇന്ന് കയറുമ്പോൾ ഒരാണ്ട് ചന്ദനത്തിൽ വന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ ഓം ശിവ ഇവിടെ കയറി വെക്കണം. ആദ്യം തന്നിട്ടുള്ള ആ ഒരു എള്ളിൻ്റെ ഒഴുകുണ്ടല്ലോ, അത് ഇവിടെയാണ് ശരിക്കും വെക്കേണ്ടത്. ഞാൻ ആദ്യം അപ്പുറത്താന്ന് വിചാരിച്ചു, പക്ഷെ നമ്മളിത് ഇതിലാണ് ഇട്ട് പോക്കുന്നത്, ഇടാൻ പോകുന്നതാണ്. കത്തിക്കാം കത്തി കത്തി. ഒരുപാട് സ്വീറ്റ്സ് കാണുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പേരെന്താണെന്ന് പറഞ്ഞിരുന്നാവില്ല. അയ്യോ ഇതൊന്ന് കല്ലോ, ജീരകത്തിന്റെ മുട്ടായികളാൻ തോന്നില്ലേ. പഞ്ഞി മുട്ടായി ഇങ്ങനെ ഉണ്ടാക്കുന്ന ശരി കാണുന്നു. ശംഖ്, കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഗ്രഹങ്ങളും ചെറുതും വലുതും. ആ ഇതൊക്കെ ശിവലിംഗം നോക്ക്, ചെറുത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇത് ചെറുതാണെങ്കിലും.
അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ബൈ ബൈ.